ഇടുക്കിയിൽ മരം വെട്ട് തടയാൻ ഇറക്കിയ സർക്കാർ ഉത്തരവ് അട്ടിമറിക്കാൻ പുതിയ തന്ത്രവുമായി വനം മാഫിയ. അതിർത്തി വില്ലേജുകളിൽ ഗ്രാൻഡിസ് യൂക്കാലിപ്റ്റസ് മരം വെട്ടുന്നതിനുള്ള നിരോധനം മറികടക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ അനുമതിയോടെ അതിർത്തിയിൽ നിന്ന് ടൺ കണക്കിന് മരമാണ് കടത്തുന്നത്. വട്ടവടയുടെ അതിർത്തിയിൽ ടാറ്റ കേരള സർക്കാരിന് കൈമാറിയ ഭൂമിയിൽ നിന്ന് പോലും ഗ്രാൻഡിസ് മരങ്ങൾ വൻതോതിൽ വെട്ടുന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. വട്ടവട കൊട്ടാക്കമ്പൂർ മറയൂർ കാന്തല്ലൂർ കീഴാന്തൂർ വില്ലേജുകൾ അടങ്ങുന്ന അഞ്ചുനാട് മേഖലയിലെ സർക്കാർ ഭൂമിയിൽ നിന്ന് വനമാഫിയ ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായത്തോടെ ഗ്രാൻഡിസ് യൂക്കാലിപ്റ്റിസ് മരം വെട്ടിക്കടത്തിയ വകയിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹാറിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സർക്കാർ ഫെബ്രുവരിയിൽ ഗ്രാൻഡിസ് മരം വെട്ടുന്നതിന് പ്രദേശത്ത് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. വട്ടവടയിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ അതിർത്തി എന്ന പ്രദേശത്തിനും കിലോമീറ്ററുകൾ മാറി വരെ മരം മുറിക്കുന്നു. മണ്ണുമാന്തി യന്ത്രവും ഇലക്ട്രിക് കട്ടറുകളും ഉപയോഗിച്ച് വൻതോതിലാണ് മരം വെട്ട്. രാത്രി വൈകി പുറപ്പെടുന്ന തടിലോറികൾ പുലർച്ചെയോടെ ചെക്ക് പോസ്റ്റുകൾ കടക്കുന്ന വിധത്തിലാണ് തടിക്കടത്ത്. വട്ടവടയിൽ നിന്ന് പുറപ്പെട്ട തടിവണ്ടികൾ മൂന്നാറും കടന്ന് പെരുമ്പാവൂരിലേക്കുള്ള പാതയിലാണ്. തമിഴ്നാട് സർക്കാരിന്റെ അനുമതിയോടെയാണ് മരം വെട്ടെന്നും ഇതിൽ കേരള സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ടാറ്റയുടെ കൈവശമായിരുന്ന ഈ പ്രദേശം മുഴുവൻ കേരള സർക്കാരിന് കൈമാറിയെന്നാണ് ടാറ്റ അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിൽ പിന്നെ ഈ പ്രദേശം എങ്ങനെ തമിഴ്നാടായെന്ന സംശയമാണ് പ്രദേശവാസികൾക്ക്. അഞ്ചു നാട്ടിലെങ്ങും ഗ്രാൻഡിസ് മരം വെട്ടുന്നത് നിരോധിച്ചതോടെ പ്ലൈവുഡ് നിർമ്മാണത്തിന് വേണ്ട മരം ലഭിക്കാതായി. അതുകൊണ്ട് തന്നെ വിലയും കൂടി. ഈ അവസ്ഥ മുതലെടുക്കാനാണ് വനം മാഫിയയുടെ പുതിയ തന്ത്രം. നിരോധനം നിലവിൽ വന്നതോടെ അതിർത്തിയിലെങ്ങും ഇത്തരത്തിലുള്ള മരം കൊള്ള വ്യാപകമാവുകയാണ്. തമിഴ്നാട് സർക്കാർ നൽകുന്ന അനുമതിയോടെ മുറിക്കുന്നതിൻ്റെ പല മടങ്ങ് അധികം മരമാണ് ഇപ്പോൾ മലയിറങ്ങി പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രമായ പെരുമ്പാവൂരിലേക്ക് പോകുന്നത്. വട്ടവടയിലെ മുഴുവൻ തടിവണ്ടികളും പുലർച്ചെ 4 മണിയോടെ അവസാന വനം വകുപ്പ് ചെക്ക് പോസ്റ്റും കടന്ന് പെരുമ്പാവൂരിലേക്ക് പോയി. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേലാളന്മാർ വൻകിടക്കാരുടെ കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുമ്പോൾ പിന്നെ പരാതിയും നടപടിയും എന്ന വാക്കിനൊക്കെ എന്തു പ്രസക്തി. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.